നമസ്കാരം. ജീവിതത്തിൽ രക്തം തേടി അലയാത്തവർ ഒരുപക്ഷേ വളരെ ചുരുക്കമാണ്. അങ്ങനെ അല്ലാത്തവർക്ക് ഒരുപക്ഷേ സന്ദേശങ്ങളായി പോലും പലപ്പോഴും ഫോണുകളിൽ എത്തിപ്പെടുന്ന സന്ദേശമുണ്ട്. വിവിധ ഗ്രൂപ്പുകളിലുള്ള രക്തങ്ങൾ വളരെ അത്യാവശ്യമായി വിവിധ ആശുപത്രികളിൽ ആവശ്യമാണെന്നുള്ള തരത്തിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രോഗി വളരെ അപകടകരമായ അവസ്ഥയിലാണ്, ഏതെങ്കിലും റെയർ ഗ്രൂപ്പുകളിലുള്ള ബ്ലഡുകൾ അത്യാവശ്യമാണെന്ന തരത്തിലുള്ള സന്ദേശങ്ങൾ ഫോണുകളിലൂടെ പ്രവഹിക്കുന്ന ഒരു കാലഘട്ടമാണിന്ന്. അത്തരം മെസ്സേജുകൾ ഷെയർ ചെയ്യാത്തവരോ അല്ലെങ്കിൽ കാണാത്തവരോ വളരെ ചുരുക്കമായിരിക്കും. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് രക്തം മനുഷ്യന്റെ ജീവൻ നിലനിർത്താൻ ഏറ്റവും അത്യാവശ്യമായ ഒരു ഘടകമാണെന്ന് മനസ്സിലാക്കി അത് ദാനം ചെയ്യാൻ ഒരു പുതിയ സംവിധാനവുമായി എത്തിയിരിക്കുകയാണ് ഹാർട്ട് ബീറ്റ്സ് ട്രോമ കെയർ എന്ന സന്നദ്ധ സംഘടന. ഒരുപക്ഷെ എല്ലാവർക്കും അറിയായിരിക്കും ഹാർട്ട് ബീറ്റ്സ് ട്രോമ കെയർ എന്ന് പറയുന്ന പേര്. ഈ സന്നദ്ധ സേവന മേഖലയിൽ നിൽക്കുന്ന എല്ലാവർക്കും വളരെ പരിചിതമായിട്ടുള്ള പേരാണ്. 2017 ഇത്തരമൊരു സന്നദ്ധ സംഘടനയ്ക്ക് തുടക്കം കുറിക്കുന്നത്. ഇവരുടെ 4ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഇത്തവണ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായിട്ടുള്ള ഒരു പുതിയ ആപ്ലിക്കേഷനുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് രക്തം ആവശ്യമുള്ളവർക്ക് വേണ്ടി ഒരു ആപ്ലിക്കേഷൻ തുടങ്ങിയിരിക്കുകയാണ്. ബീറ്റ്സ് ഫോർ ലൈഫ്, എത്ര മനോഹരമായ ഒരു പേരാണ്. ജീവന് വേണ്ടിയുള്ള തുടിപ്പ്, അത്തരത്തിലൊരു മനോഹരമായ പേരിൽ ഒരു ആപ്ലിക്കേഷൻ തുടങ്ങിയിരിക്കുകയാണ്. ഹാർട്ട് ബീറ്റ്സ് ട്രോമ കെയർ എന്ന സംഘടനയുടെ ലക്ഷ്യം തന്നെ ഇത്തരത്തിൽ രക്തത്തിന് വേണ്ടി പരക്കം പായുന്നവരുടെ ജീവിതത്തിൽ ഒരു അറുതി വരുത്തുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് ഈ പുതിയ ആപ്ലിക്കേഷൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഈ ആപ്ലിക്കേഷൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ജയിൽ DIG സന്തോഷ് തുടക്കം കുറിച്ചിട്ടുണ്ട്. ഈ ആപ്ലിക്കേഷൻ ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. ഈ ആപ്ലിക്കേഷന് കീഴിൽ എല്ലാ ബ്ലഡ് ഗ്രൂപ്പിലുള്ള ഡോണേഴ്സിന്റെ വിവരവും ഇനി ലഭിക്കും. ആവശ്യക്കാർക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഡോണേഴ്സിനെ കണ്ടെത്തി അവരുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് ആവശ്യമുള്ള ബ്ലഡ് അറേഞ്ച് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഈ പുതിയ ആപ്ലിക്കേഷൻ കൊണ്ട് ഏറ്റവും കൂടുതൽ ഉപകാരമാകാൻ പോകുന്നത്. ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിന് വലിയ വെളിച്ചം നൽകാൻ പോകുന്ന ഒരു ചിന്താഗതിയാണ് ഇത്തരത്തിലൊരു ആപ്ലിക്കേഷനിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ സംഘടനയുടെ ഈ ഉദ്യമം ഈ സമൂഹത്തിന് ഏറെ പ്രയോജനകരമാണ്. അതൊരിക്കലും നിഷേധിക്കാനാകാത്ത കാര്യമാണ്. കാരണം മെഡിക്കൽ കോളേജും ശ്രീചിത്ര തുടങ്ങി സംസ്ഥാനത്തെ പ്രമുഖ ആശുപത്രികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുമായി ദൈനംദിനം ഒരു കോളെങ്കിലും ഇത്തരത്തിൽ വരാത്ത ദിവസങ്ങളുണ്ടാവില്ല. നമ്മുടെ നാട്ടിൽ സന്നദ്ധ പ്രവർത്തകർക്ക് യാതൊരു കുറവുമില്ല. ഇത്തരത്തിൽ രക്തം ദാനം ചെയ്യാനായിട്ട് വിവിധ യുവജന സംഘടനകൾ ഉൾപ്പെടെ നിരവധി പേർ മുന്നോട്ട് വരുന്നുണ്ട്. അവരുടെ ശ്ലാഘനീയമായ പ്രവർത്തനങ്ങൾക്കും ഒരുപക്ഷെ ഈ രക്തത്തിന്റെ ആവശ്യകതയെ ഒരുപക്ഷെ നിയന്ത്രിച്ച് നിർത്താൻ പറ്റാത്തൊരു കാലഘട്ടമാണ്. പലതരത്തിൽ ഒരുപക്ഷെ കോൺടാക്ട്സ് ഇല്ലാത്തവർക്ക് പോലും രക്തം ആവശ്യമായിട്ട് വരുന്ന ഒരു കാലഘട്ടമുണ്ട്. ഇത്തരത്തിൽ മെസ്സേജുകൾ പരക്കം പാഞ്ഞു പോയി ആവശ്യക്കാരെത്തുമ്പോഴേക്കും ചിലപ്പോൾ രോഗി മരണപ്പെടുന്ന സാഹചര്യമോ അല്ലെങ്കിൽ മറ്റൊരു ഡോണറെ കണ്ടെത്തി രക്തം ലഭ്യമാക്കുന്ന അവസ്ഥ പോലുമുണ്ട്. അപ്പോൾ ഈ സന്നദ്ധ പ്രവർത്തകർക്ക് തന്നെ നിരാശ ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇതെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടുകൂടി ഹാർട്ട് ബീറ്റ്സ് ട്രോമ കെയർ ഈ ഉദ്യമത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഈ ആപ്ലിക്കേഷൻ തുടങ്ങാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഇത്തരമൊരു ചിന്താഗതിയെക്കുറിച്ച് ഈ സംഘടനയുടെ ഫൗണ്ടർ കൂടിയായ നാദിർഷ ചില കാര്യങ്ങൾ നമ്മളോടൊപ്പം പങ്കുവച്ചു. അതൊന്ന് കേട്ടു നോക്കാം. ഇപ്പൊ നമ്മള് 3 വർഷം കഴിഞ്ഞ് 4ാം വർഷത്തിലേക്ക് കിടക്കാണ്. അപ്പൊ 3ാം വാർഷികത്തിന്റെ ആഘോഷം എന്ന് പറയുന്നത് ഹാർട്ട് ബീറ്റ്സ് ട്രോമ കെയർ ഏറ്റവും വലിയൊരു സംഭാവനയാണ് ഈ സമൂഹത്തിന് നൽകിയിരിക്കുന്നത്. ബീറ്റ്സ് ഫോർ ലൈഫ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ബ്ലഡ് റിക്വസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ബ്ലഡ് ഡോണേഴ്സുകളെ ആളുകളെ ഡൊണേറ്റ് ചെയ്യുന്ന ആളുകളെ അവരെയൊക്കെ സഹായിക്കുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനുമായിട്ട് നമ്മളൊരു ആപ്ലിക്കേഷന് രൂപം കൊടുത്തു എന്നുള്ളതാണ്. അതാണ് ചെറിയ കാര്യമല്ല, വലിയ വെളിച്ചം പകരാൻ പോകുന്ന കാര്യം തന്നെയാണ്. ഈ സമൂഹത്തിന് എന്തൊക്കെ ആവശ്യമുണ്ട് എന്ന് കണ്ടറിഞ്ഞ് ചെയ്യുന്നത് തന്നെയാണ് മനുഷ്യ സേവനം എന്ന് പറയുന്നത്. ശരിയായ മാനവ സേവയാണ് ശരിയായ മാധവ സേവയെന്നാണ് പണ്ട് തൊട്ടേ പറഞ്ഞു വരുന്നത്. അതെ, മനുഷ്യനെ കൃത്യമായി സേവിക്കുന്ന പ്രവർത്തനങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ അധസ്ഥിതരെ ഏറ്റവും നല്ല രീതിയിൽ സഹായിക്കുന്നവനാണ്, ഏറ്റവും നല്ല രീതിയിൽ ഈശ്വരനെ ആരാധിക്കുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. ആ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഇവരുടെ ഈ പ്രവർത്തനത്തെ ഈ വാചകവുമായി തന്നെ താരതമ്യപ്പെടുത്തേണ്ടി വരും. ഇത്തരം നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഇവരെ സമൂഹം പിന്തുണയ്ക്കേണ്ടതുണ്ട്. ബീറ്റ്സ് ഫോർ ലൈഫ് എന്ന ആപ്ലിക്കേഷൻ എല്ലാവരും ഡൗൺലോഡ് ചെയ്യേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യം കൂടിയാണ്. കാര്യം ആർക്ക് എപ്പോഴാണ് ഇത്തരം ആവശ്യങ്ങൾ വന്നു ചേരുന്നതെന്ന് പറയാൻ പറ്റാത്തൊരു കാലമാണ്. ആ സാഹചര്യത്തിലാണ് ഈ ആപ്ലിക്കേഷന്റെ ആവശ്യം കൂടുതൽ വ്യക്തമായി വരുന്നത്. ഇത് ഓരോരുത്തരും മനസ്സിലാക്കുക. ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരെ ഈ നാട് പിന്തുണച്ച് അവരെ കൈപിടിച്ചുയർത്തുകയാണ് വേണ്ടത്. മനുഷ്യരാശിക്ക് വേണ്ടി നല്ല പ്രവർത്തനങ്ങൾ ചെയ്തു പോവുകയാണ് ഓരോ മനുഷ്യജന്മത്തിന്റെയും ഉത്തരവാദിത്തമാണെന്ന് ഇവർ സ്വയം തിരിച്ചറിഞ്ഞ് ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നവരെ ഈ സമൂഹം ഉറപ്പായും പിന്തുണച്ചേ മതിയാകൂ.